ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 3:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ R.N. രവി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തന്റെ 46-ാം വയസ്സിലാണ് ഉദയനിധി തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയാകുന്നത്. ഉദയനിധി സ്റ്റാലിനൊപ്പം മന്ത്രിസഭയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കള്ളപ്പണക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ബാലാജി അടക്കം 4 പുതിയ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി വിനയ രാജു ചേരുന്നു. വിനയ, തമിഴ്നാട്ടിലൊരു തലമുറ മാറ്റമാണോ നടക്കുന്നത്? തീർച്ചയായും ലബീഷ്, തമിഴ്നാട്ടിൽ ഒരു തലമുറ മാറ്റം തന്നെയാണ് നടക്കുന്നത്. കാരണം എടുത്തു പറയേണ്ടത്, ഈ കെ കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉപമുഖ്യമന്ത്രിയായിരുന്നു M.K. സ്റ്റാലിൻ. ഇപ്പോൾ M.K. സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അവിടെ ഉപമുഖ്യമന്ത്രിയായി M.K. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഉദയനിധി സ്റ്റാലിൻ്റെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് 3:30 രാജ്ഭവനിൽ നടക്കും. രാജ്ഭവനിൽ ഗവർണർ R.N. രവിയാണ് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നത്. നമുക്കറിയാം, ഉദയനിധി സ്റ്റാലിൻ്റെ 46-ാം വയസ്സിലാണ് ഇത്തരത്തിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2021 മെയ്യിലായിരുന്നു അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2022 ഡിസംബറിൽ അദ്ദേഹം മന്ത്രിയായി മന്ത്രിസഭയിലേക്ക് എത്തുകയായിരുന്നു. നിലവിൽ കായിക യുവജനക്ഷേമ മന്ത്രിയായ ഉദയനിധിക്ക് ഇപ്പോൾ കൂടുതൽ പദവികളാണ് നൽകുന്നത്. ഇപ്പോൾ ആസൂത്രണ വികസന വകുപ്പുകൾ കൂടിയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ായിരുന്നു ഇത്തരത്തിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. ഉദയനിധി സ്റ്റാലിനൊപ്പം 4 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ പാർട്ടിയിൽ തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നുള്ള കാര്യങ്ങളിൽ പാർട്ടി തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടക്കം തന്നെ പാർട്ടിയെ വലിയ രീതിയിൽ പ്രചരണത്തിനായി മറ്റും മുന്നോട്ട് നയിച്ചത് ഉദയനിധി സ്റ്റാലിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ആവശ്യം ശക്തമായിരുന്നു. ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കണം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഉണ്ടാക്കണമെന്ന് തന്നെ ഈ പാർട്ടിയിൽ തന്നെ ആവശ്യം ശക്തമായിരുന്നു. അന്ന് M.K. സ്റ്റാലിനോട് മാധ്യമപ്രവർത്തകരും മറ്റും ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഒരു നല്ല തീരുമാനമെടുക്കുമെന്നായിരുന്നു അന്ന് M.K. സ്റ്റാലിൻ ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ നേരത്തെ നിരവധി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഇനിയും സമയമായിട്ടില്ല എന്ന് തന്നെയായിരുന്നു M.K. സ്റ്റാലിൻ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും പറയുകയാണെങ്കിൽ ഈ ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറി, ഈ ചോദ്യങ്ങളോടെല്ലാം തന്നെ ഒഴിഞ്ഞു മാറിയ M.K. സ്റ്റാലിൻ ഈ സെന്തിൽ ബാലാജിക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് തൻ്റെ നിലപാട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ, ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചപ്പോൾ ഉദയനിധി സ്റ്റാലിനും ഈ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. തൻ്റെ എക്സ്പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പ്രധാനമായും അതിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ അഭിമാനമായ തമിഴ്നാടിന് ഉപമുഖ്യമന്ത്രി ആയി പ്രവർത്തിക്കാൻ തനിക്ക് അവസരം നൽകിയതിന് നന്ദി. ഈ കൂടാതെ ഉപമുഖ്യമന്ത്രി എന്നത് ഒരു പദവിയല്ല, ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അത് തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് നല്ല രീതിയിൽ നടത്തും. ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഈ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചപ്പോൾ ഒരു ട്വിറ്റർ പോസ്റ്റുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇത്തരത്തിൽ ഉദയനിധി സ്റ്റാലിന് പുറമെ ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച സെന്തിൽ ബാലാജി അടക്കം മൂന്ന് മന്ത്രിമാരുടെ സ്ഥാനക്കാർ അല്ലെങ്കിൽ പുതിയതായി മന്ത്രിമാരെ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നുണ്ട്. ED കേസിൽ കഴിഞ്ഞ 15 മാസത്തിന് ശേഷമാണ് സെന്തിൽ ബാലാജിക്ക് ഈ DMK യുടെ MLA യും കൂടാതെ തമിഴ്നാട്ടിലെ മുൻ മന്ത്രിയുമായിട്ടുള്ള സെന്തിൽ ബാലാജിക്ക് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമായിരുന്നു ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ ഉപാധികളോടെ സുപ്രീം കോടതി സെന്തിൽ ബാലാജിക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. 2011-15 കാലയളവിൽ DMK മന്ത്രിസഭയിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കാണ് അദ്ദേഹം നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ സെന്തിൽ ബാലാജിക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഈ DMK മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. 471 ദിവസത്തിന് ശേഷം തന്റെ സഹോദരന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു അന്ന് എം കെ സ്റ്റാലിൻ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ കേന്ദ്ര സർക്കാർ ഇ ഡി എ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണ് എന്നടക്കം ഒരു ആരോപണം കൂടി അന്ന് ഡി എം കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ സെന്തിൽ ബാലാജിക്ക് ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ വീണ്ടും ഒരു സീറ്റ് ഈ ഡി എം കെ സീറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കൂടാതെ തന്നെ ഈ കൂടാതെ തന്നെ സെന്തിൽ ബാലാജിക്കൊപ്പം ഗോവി ചെഴിയാൻ, രാജേന്ദ്രൻ, എസ് എം നാസർ എന്നിവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിനിടെ തന്നെ കെ പൊന്മുടിയെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അത് ചെഴിയനിലേക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ രാജകണ്ണപ്പനെ ക്ഷീരവികസനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിരവധി അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഡി എം കെയിൽ നടക്കുന്നത്. ഇന്ന് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ അടക്കം 4 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വൈകിട്ട് 3:30 രാജ്ഭവനിൽ ഗവർണർ ആർ എൻ രവി ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ലിബീഷ്. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ രാജ്.